നമുക്കിന്നൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാവേ. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡിസൈൻ എടുത്തിരിക്കുന്നത് ക്രിസ്മസ് ബെല്ലാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ട്രേസ് എടുക്കുന്ന പോലെ തന്നെ എല്ലോ കാർബൺ പേപ്പർ വെച്ച് മുകളിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് അതിന് ട്രേസ് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മ്യൂറൽ സ്റ്റൈലിലുള്ള പെയിൻറ്റാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മ്യൂറൽ പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ ഒരു കാഡ്മിയം എല്ലാം എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വാട്ടർ മിക്സ് ചെയ്ത് അതിനെ ഡൈലൂട്ട് ചെയ്ത് ഒരു വാഷ് കൊടുക്കാം. നമുക്ക് ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഒരേപോലെ അതിനെ അങ്ങോട്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുക്കുന്നത് സ്കാർലെറ്റ് അല്ലെങ്കിൽ വെർമീലിയൻ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾക്കൊരു ക്രിംസൺ റെഡും ശകലം മിക്സ് ചെയ്യാം. കാരണം ഇതൊരു മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റൈലാണ് ഞാൻ ചെയ്യണത്. എന്നാലും കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടി ഞാൻ കുറച്ച് ക്രിംസണും കൂടെ മിക്സ് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് അത് നമ്മൾ മ്യൂറൽ പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്ലൈനിൽ ഔട്ടർ പോർഷനിൽ നന്നായിട്ട് ഇങ്ങനെ കൂടെ കൊടുത്തിട്ട് പെയിൻ്റ് ആദ്യം കൊടുക്കുക. കുറച്ച് പെയിൻറ് ഇങ്ങനെ തിക്കായിട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഇട്ടിട്ട് പതുക്കെ അതിന് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ ഷെയ്ഡ് കൊടുത്ത് കൊടുത്ത് കൊണ്ടുവരിക. ഉള്ളിലേക്ക് വാട്ടർ മിക്സ് ചെയ്ത് മാത്രം നമ്മളിങ്ങനെ പതുക്കെ കൊണ്ടുവന്നാൽ മതി. പിന്നെ അധികം പെയിൻറ് നമ്മൾ ആഡ് ചെയ്യണ്ട. എന്നിട്ട് ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ബ്രഷ് കൊണ്ട് പതുക്കെ ആ പെയിൻറ്റിന് ഇങ്ങനെ തൂത്ത് തൂത്ത് നമ്മൾ മാറ്റണം. മ്യൂറൽ പെയിൻറ് ചെയ്യണ അതേ സ്റ്റൈൽ തന്നെ. ഓരോ പോർഷൻ എടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ഔട്ട്ലൈൻ ഇങ്ങനെ ബ്രഷ് കൊണ്ട് പെയിൻ്റ് എടുത്ത് ഉള്ളിലേക്ക് അതിനെ തൂത്ത് തൂത്ത് കൊണ്ടുവരാം. നമ്മളല്ലാണ്ട് യെല്ലോ കളർ നമ്മൾ വേറെ ഇടുന്നില്ല. ബേസ് കോട്ട് ഇട്ടത് മാത്രം അതിനെ അതിനെ ഒരു ഷെയ്ഡാക്കി വെക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമത്. ഓറഞ്ച് കളർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചെയ്യാം. അപ്പോൾ ഗ്രീൻ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പോൾ അതും സെയിം മെത്തേഡ് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് പതുക്കെ ലൈറ്റാക്കി കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ പെയിൻറ്റിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അധികം ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ചെറിയൊരു ഡിസൈനാണ്. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഈ പെയിൻറ്റിങ് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. എല്ലാവർക്കും ആർക്കും ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് കാർഡ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു പെയിൻറ്റിങ് ചെയ്തിട്ട് കൊടുക്കാമല്ലോ.
ഇപ്പോൾ ഗ്രീനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ബോയും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ബോയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ റെഡ് എടുത്തിട്ട് ചുമ്മാ ഷെയ്ഡൊന്നും കൊടുത്തില്ല, വെറുതെ ലൈൻസ് മാത്രം വരച്ച് കൊടുത്ത് അതിൻ്റെ ആ ഷേപ്പ് നോക്കിയിട്ട് അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ലൈൻസ് മാത്രം. ട്രിപ്പിൾ സീറോ ബ്രഷ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്പർ വൺ ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ട് അതായത് തിന്നായിട്ട് വരണം, അത്രേ ഉള്ളൂ, ലൈൻസ് വരച്ച് കൊടുക്കാം. ആ ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ അങ്ങോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം വരച്ച് കൊടുക്കാം. ഞാൻ പെയിൻറ്റെല്ലാം യൂസ് ചെയ്തേക്കണ അക്രിലിക് പെയിൻറ്റാണ് കേട്ടോ. ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും സ്ഥലത്തും ഔട്ട്ലൈൻ ബ്ലാക്ക് നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഫിനിഷിങ് വരും. അത് നമ്മൾ ട്രിപ്പിൾ സീറോ ബ്രഷ് എടുത്തിട്ട് ചെയ്യണേ. തിന്നായിട്ടുള്ള ഒരു ബ്രഷ്, ചില കമ്പനിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ തിന്നായിരിക്കും. അപ്പം അങ്ങനെ അത് അങ്ങനെ നോക്കിയാൽ നമുക്ക് തിന്നായിട്ട് വരയ്ക്കാൻ പറ്റണം. ഔട്ട്ലൈനും കൂടെ വരയ്ക്കുമ്പോഴേ അതിനാ ഫിനിഷിങ് വരുള്ളൂ. ഇപ്പോൾ ഇതെങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.